ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ലാസറിൻ്റെ വീട്ടിലെത്തി. യേശു പറഞ്ഞു, ബാ നമുക്ക് കല്ലറയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. കല്ലറയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ കൂടി നിന്നവർ ചിന്തിച്ചത് കല്ലറയിൽ പോയി കരയാൻ പോവാണെന്ന്. എന്നാൽ ഈ മാർത്തയ്ക്കും മറിയയ്ക്കും രോഗമായിരുന്ന സമയത്ത് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ സൗഖ്യം കിട്ടുമായിരുന്നു എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ സൗഖ്യം കൊടുക്കുന്ന ഒരു യേശുവിനെക്കുറിച്ചും അല്ല ഇനി കല്ലറയ്ക്ക് പോയാൽ തന്നെ അവിടെ കരയാൻ പോകുന്ന യേശുവിനെക്കുറിച്ചും ഒക്കെ അറിയാം. എന്നാൽ യേശുവിനൊരു കാര്യം അറിയാം, ഞാൻ കരയാനല്ല കല്ലറയിൽ പോകുന്നത്, അവനെ ഉയർപ്പിക്കാനാണ് പോകുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ഹോ ദൈവമേ ഇതൊരു വലിയ പ്രതിസന്ധിയാണല്ലോ, ആരുണ്ട് എന്നെ സഹായിക്കാൻ, ആരുണ്ട് എന്നെ വിടുവിക്കാൻ, അയ്യോ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പ്രയാസമാണല്ലോ എന്നുള്ള ചിന്തകൾ ഹൃദയത്തിൻ്റെ അകത്ത് വന്ന് അത് നമ്മളെ തളർത്തി കളയുമ്പോൾ, ഭാരപ്പെടണ്ട, നിന്റെ വേദനയും നിന്റെ പ്രയാസങ്ങളും കണ്ട് സ്വർഗത്തിൽ കയ്യും കെട്ടി വെറുതെ ഇരിക്കുന്നവനല്ല എൻ്റെ കർത്താവ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞിറങ്ങി വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഇന്ന് രാവിലെ വിശ്വസിക്കുക പ്രിയരെ, നിങ്ങളുടെ ഏത് വിഷയങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുക, ഇന്ന് രാവിലെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ, എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പിച്ചതായ സന്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ക്ലേശങ്ങളെല്ലാം മാറുന്നതായ സമയമാകുകയാൽ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ബലപ്പെടുത്തണമേ. ശാരീരിക മാനസിക തലങ്ങളിൽ വേദനയോടിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം ദൈവോടൊന്ന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ആമൻ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമൻ.